ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചോറിൻ്റെയും ചപ്പാത്തിയുടെ കൂടെ കഴിക്കാവുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇങ്ങനെയൊരു കറി ഉണ്ടെങ്കിൽ നമുക്ക് ചോറിന് പ്രത്യേകിച്ച് കറികളുടെ ആവശ്യമൊന്നുമില്ല അത്ര ടേസ്റ്റിയാണ് അപ്പം നമുക്കിത് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ആദ്യം നമുക്ക് ഈ ഒരു പാനിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം കടുക് ഇവിടെ ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു രണ്ട് വറ്റിലമുളക് ഒന്ന് മുറിച്ചിട്ട് കൊടുക്കണം ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് വേണ്ടത് സവാളയാണ് ഞാനിപ്പോഴും രണ്ട് സവാള നല്ല പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി സവാളയൊന്ന് സോഫ്റ്റായി വരുന്നവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം ഇനി നമുക്ക് നമുക്കിതിലേക്ക് വേണുന്നത് ചെറിയുള്ളിയാണ് ഞാനിപ്പോഴൊരു പത്ത് ഉള്ളി ഇതുപോലെ ഒന്ന് രണ്ടായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ എരിവനുസരിച്ച് പച്ചമുളക് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു രണ്ട് പച്ചമുളക് നല്ല പൊടി പൊടിയായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഈ ഉള്ളി ചെറിയൊരു ഗോൾഡൻ കളറായി വരുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലുള്ള റെസിപ്പികൾക്ക് ഈ ചാനലോ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കല്ലേ ഇനി നമുക്കിതിലേക്ക് വേണുന്നത് വെളുത്തുള്ളിയാണ് ഞാനിപ്പോഴും നാലല്ലി വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് അതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് ഈ ഉള്ളി നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുത്തൊന്ന് വയറ്റി എടുക്കണം ഇപ്പം ഉള്ളി ഇപ്പം ഇവിടെ ഒരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ആദ്യം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം ഇനി നമ്മുടെ എരിവനുസരിച്ച് മുളകൊടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോ ഇവിടെ ഒരു ടേബിൾ സ്പൂൺ മുളകൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിൻ്റെ കൂടെ തന്നെ അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് ഈ പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഈ സമയത്തെല്ലാം തീ ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മളൊന്ന് ഇളക്കി കൊടുക്കാൻ ഇനി നമുക്കിതിലേക്ക് വേണുന്നത് തക്കാളിയാണ് ഞാനിപ്പോൾ ഇവിടെ ഒരു തക്കാളി നല്ല പൊടി പൊടിയായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി തക്കാളി നന്നായി ായിട്ടൊന്ന് വെന്തൊടയുന്നവരെ നമ്മളി ഒന്ന് ഇളക്കി കൊടുക്കണം ഇപ്പം തക്കാളി ഇവിടെ നന്നായിട്ടൊന്ന് വെന്തൊടഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണുന്നത് പുളിവെള്ളമാണ് ഞാനിപ്പോഴൊരു ചെറിയ ഉരുള പുളി അല്പം വെള്ളത്തിലൊന്ന് കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം നമ്മൾ നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്തിട്ടുള്ള പുളിവെള്ളമാണിത് അതുകൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ പുളിവെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്കൊരു അല്പസമയം ഇളക്കി കൊടുത്തൊന്ന് തിളപ്പിച്ചെടുക്കണം ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു രണ്ട് കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം ഈ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കണം ഇനി നമുക്കൊരു അല്പസമയം ഇളക്കി കൊടുത്ത് വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് ചെറുതായിട്ടൊന്ന് കുറുകി വരെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇപ്പോൾ ഇതിവിടെ ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഉപ്പുണ്ടോന്ന് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ഒരു അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുത്താൽ മതി ഇനി ഈ പുളിയും എരിവും എല്ലാം ഒന്ന് ബാലൻസ് ആയി കിട്ടാൻ വേണ്ടി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ ശർക്കര ഒന്ന് ചീകിയതുകൂടി നമുക്ക് ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കണം അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്